ഹായ് ഫ്രണ്ട്സ്, ഗപ്പി കിണ്ടത്തിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫാം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗപ്പീസിനെ വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് മീനുകളെ നോക്കാം. എനിക്ക് അറിയുന്ന പേരൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതിനൊന്നും അറിയില്ല ഗൈസ്. ഇവിടെ അധികം ഫ്രിഡ്ജ് ബോസിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ഫ്ലെമിംഗ് റെഡ് റോസ് ആണെന്ന് തോന്നുന്നു. ഇതിലുള്ളത് ഇതിലൊന്നുമില്ല, ഇതൊന്നും അറിയില്ല. ഇത് മൾട്ടി ഡ്രാഗനാണ്. ഇത് ചില്ലി റെഡ്. പിന്നെ ഉള്ളത് ഇത് ജെറ്റ് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. ഇത് രണ്ടിനും ജെറ്റ് ബ്ലാക്ക് ആണ്. ഇത് ഏതാന്ന് അറിയില്ല. ഇവിടെ നാർഗെ വാട്ടർ ഇറങ്ങി എടുക്കുകയാണ്. ഇതിലാണ് ഫുൾ അസോളോ. ഇത് പ്ലാറ്റിനം റെട്ടയിലാണ്. പ്ലാറ്റിനം റെട്ടയിലാണ്. ഇവിടെ ഗൈസ് കുറച്ച് ഒരു ഷെഡൊക്കെ കെട്ടി. അതിനുള്ളിൽ കുറേ സിമെൻ്റ് ടാങ്കുകളിലായിട്ട് കുറേ ഫിഷസിനൊക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇത് സീബ്രാസ് ആണെന്ന് തോന്നുന്നു. സീബ്രാസ് പ്ലാറ്റീസ് അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഷെഡിൽ കിട്ടും. ഈ ഭാഗത്ത് ഗപ്പീസ് ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇതിലൊക്കെ ഇതിൽ സോട്ടയിലാണ് തോന്നുന്നത്. ഗൈസ് റെഡ് സോട്ടയിൽ. ഇത് സീബ്രാസ് ആണ്. ഇവിടെ അധികം സീബ്ര ഫ്ലാറ്റി സോട്ടയിലൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതൊക്കെ അതേ ബ്രീഡ് തന്നെയാണ്, സീബ്ര. ഇത് സോട്ടയിലാണ്. സോട്ടയിലാണ്. ഇന്നത്തെ കാഴ്ച ഇവിടെ ഒരു പറമ്പിൽ ഇതേപോലെ ഓള പ്രിച്ചിട്ട് ഷീറ്റ് ഇറക്കിയിട്ട് മീനിനെ വളർത്തുന്നുണ്ട്. ഇതിലൊക്കെ ഇത് ഇത് റെഡ് സോട്ടയിൽ ആണ്. മുഴുവൻ കായൽ നിറഞ്ഞെടുക്കാം. നമുക്ക് മാറ്റി നോക്കാം. ഇത് പ്ലാറ്റിയാണോ, ബലൂൺ പ്ലാറ്റിയാണോ സംശയമുണ്ട്. അല്ലെങ്കിൽ സോട്ടയിൽ ഏതാണോ. ഇതിൽ ഇന്നൊന്നും കാണാനൊന്നുമില്ല. ഉള്ള എവിടെ ആയിരിക്കും. ഇത് റെഡ് സോട്ടയിലാണ്. ഇനി നമ്മൾ മീനെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ ബ്ലൂ ടെയിലിന് വേണം. പിന്നെ നമുക്ക് ചില്ലി റെഡിന് വേണം. പിന്നെ ഗോൾഡൻ ഗപ്പി നമ്മൾ ആദ്യം വിളിച്ച് പറഞ്ഞതാണ്. ഈ മൂന്ന് ബ്രീഡിനാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നമ്മളെ വേട്ടെ ജപ്പാൻ ബ്ലൂ ടെയിലിന് എടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഒരു മെയിലിന് രണ്ട് ഫീമെയിലുള്ള റേഷ്യോയിൽ എടുക്കുക. എന്നാലും കൂടുതൽ മീൻകുട്ടികളെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇത് നമ്മൾ എടുക്കുന്നത് ഗോൾഡൻ ഗപ്പീസിനാണ്. ഗോൾഡൻ ഗപ്പീസിന് ഇതേപോലെ തന്നെ എടുക്കണം. അതിന് മുന്നേ നമുക്ക് ചില്ലി റെഡിനെ എടുക്കാം. ഇതും അതേപോലെ തന്നെ ഒരു മെയിലിന് രണ്ട് ഫീമെയിലുള്ളതിലാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം എടുത്ത ജപ്പാൻ ബ്ലൂ ടെയിൽ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല ഗൈസ്. വാലുണ്ടോ. ചെട്ടെടുത്ത് വരുന്നുണ്ട്. ഇത് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
ഇനി നമുക്ക് ഗോൾഡൻ ഗപ്പീനെ എടുക്കാം. ഇതിനും അതേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മെയിലിന് രണ്ട് ഫീമെയിലിനുള്ള ഇതിലാണ് എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ പക്ക ഗോൾഡ് കളറൊന്നും ഉണ്ടാവില്ല, ഒരു യെല്ലോ ഗോൾഡ് ഏകദേശം ഒക്കെ കൂടി കൂടിയ ഒരു കളറൊക്കെ ഉണ്ടാവും. അതിനെടുത്തിട്ടുണ്ട്. നമ്മൾ മൂന്ന് ബ്രീഡ്സിനെ എടുത്ത്. ഇനി നമുക്ക് ബാക്കി ഷോർട്ടെയിലിനെ ഒരു പെയറിനെടുക്കാം. അത് നമ്മൾ ഒരു മെയിലും ഒരു ഫീമെയിലും ഉള്ളതിൽ തന്നെയാണ് എടുക്കുന്നത്. മറ്റേ ബ്രീഡ്സൊക്കെ നമ്മൾ എടുത്തത് ഒരു മെയിലിന് രണ്ട് ഫീമെയിലിന് ഉള്ളതാണ്, പക്ഷേ ഷോർട്ടെയിൽ നമ്മൾ അതിനെടുക്കുന്നില്ല, കാരണം അത്രേ ബഡ്ജറ്റ് ഒതുങ്ങുള്ളൂ ഗൈസ്. അതെ ഗൈസ്, നമ്മൾ അതിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മെയിലിനും ഫീമെയിലും തിരിച്ചറിയുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെയിൽ നീളം കൂടിയത് മെയിലും നീളം കുറഞ്ഞത് ഫീമെയിലുമാണ്. കണ്ടില്ലേ? അപ്പം ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇതിനെ റിലീസ് ചെയ്യുന്നതൊക്കെ കാണാം. നമ്മുടെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ നോക്കും. ഗൈസ്, ഇതാ നമ്മളെ ഷോർട്ടെയിലിനെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാണ് വെക്കുന്നത്. ഇതിൽ ആദ്യം ഒരു ജോഡി ഷോർട്ടെയിലുണ്ട്. നമുക്ക് അടുത്തത് ജപ്പാൻ ബ്ലൂടെയിലിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു തെർമോകോളിൻ്റെ ബോക്സാണ്. അതൊന്ന് ക്ലീൻ ചെയ്യാം. വെള്ളം നിറച്ച് കൊടുക്കാം അതിൽ കുറച്ച്. ഏകദേശം അര ഭാഗം വെള്ളം മതി, ആരും വേണമെന്നില്ല, അത്യാവശ്യം കുറച്ച് അതൊക്കെ മതി. നമുക്ക് കുറച്ച് കല്ലുപ്പം അതിലിട്ട് കൊടുക്കാം. ഏകദേശം നമ്മളെ കിപ്പീസിന് ചെപ്പം ബ്ലൂട്ടയിൽ നമുക്ക് അതിന് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഗോൾഡൻ കപ്പീനെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമെൻറ്റിൻ്റെ ഒരു പാത്രം ആവശ്യമുണ്ട്. ഗോൾഡൻ കപ്പിൻ്റെ ഗൈസ് ചില്ലി റെഡിന് ഇടാനാണ്. ഗോൾഡൻ കപ്പിനെ നമ്മൾ വേറൊരു പാത്രത്തിലാണ് ആക്കുന്നത്. നമുക്ക് ചെറിയ പാത്രം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രീഡായി കിട്ടും. മെയിൽ ഗപ്പീസിന് ഫീമെയിലിനെ പെട്ടെന്ന് ചേസ് ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്ക് കുറച്ച് കല്ല് പിടാം. അതും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം ടെമ്പറേച്ചർ പറ്റി. അപ്പോൾ നമുക്കിനി ആദ്യം വെച്ചിരുന്ന ഷോർട്ടെയിലിൻ്റെ ബ്രീഡ്സിന് റിലീസ് ചെയ്യാം. കുറെ തുറന്ന് വെച്ച് കൊടുത്താൽ തന്നെ ഒറ്റയോടെ പൊയ്ക്കോളും, പക്ഷെ നമുക്ക് അതിലേക്ക് ഇറക്കി വിടാം. ഇന്നവിടെ കുടുങ്ങിപ്പോയ അത് പോയിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യമായിട്ട് ഇറങ്ങേണ്ട ഒരു പേടിയിലാണ്. പിന്നെ പിന്നെ അടുത്ത നമുക്ക് ജപ്പാൻ ബ്ലൂടെയിലിനെ റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഗോൾഡൻ ഗപ്പീസ്. ഗോൾഡൻ ഗപ്പീസിനെ നമ്മൾ ബക്കറ്റിലാണ് റിലീസ് ചെയ്ത് വിടുന്നുണ്ട്. ബേബീസൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ വലിയ പാത്രത്തിലിടുന്നതാണ് നൈസ്, നല്ലത്, പെട്ടെന്ന് വളർച്ച കിട്ടും. അടുത്തത് ചില്ലി റെഡിനെ റിലീസ് ചെയ്യാം. ചില്ലി റെഡിനെ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം.